എ ജെ കെ ബി എ ഓൺലൈൻ ബാഡ്മിൻ്റൺ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടുന്ന പാർട്ട് 9 ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഓൺലൈൻ ബാഡ്മിൻ്റൺ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള മെത്തേഡിലാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു ഓർഡർ കിട്ടും നിങ്ങളുടെ കളി ഡെവലപ്പ് ചെയ്യാനായിട്ട്. ബാഡ്മിൻ്റൺ നല്ല രീതിയിൽ കളിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാക്കറ്റ് പിടിക്കുന്ന രീതി, ഫുട് വർക്ക്, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫർദർ വീഡിയോസ് ഇനി മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കീ എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൈ നിങ്ങൾ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ട്രോക്സ് ക്വാളിറ്റി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ ഏരിയ നിങ്ങൾക്ക് സ്ട്രോക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരു റാക്കറ്റ് ആക്ഷൻ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്ട്രോക്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് വളരെ ആദ്യം ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഷട്ടിലെ മിസ്റ്റേക്ക് ഇല്ലാതെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രോക്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ സ്ട്രോക്സ് ആണെന്നുള്ളതും അത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സ്ട്രോക്സുകളും, ബാഡ്മിൻ്റൺ ആവശ്യമായിട്ടുള്ള ടോസ്, ഡ്രോപ്പ്, സ്മാഷ് തുടങ്ങിയ എന്ത് സ്ട്രോക്സുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹാൻഡ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കോർഡിനേഷൻ ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് കോർഡിനേഷൻ എന്ന് പറയാൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കേണ്ട ഒരു ഏരിയയാണ്. അത് നമ്മൾ നിങ്ങളുടെ പ്രാക്ടീസിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ റാക്കറ്റ് ആക്ഷൻ, ആം റൊട്ടേഷൻ അല്ലെങ്കിൽ എൽബോ റൊട്ടേഷൻ നമുക്ക് പറയാം. സോ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു പെർഫെക്റ്റ് റാക്കറ്റ് ആക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളത് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റൈറ്റ് ലെഗ് ബാക്കിലേക്ക് പോകണം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ബാക്കിലേക്ക് പോകണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എയിമിംഗ് പൊസിഷനിലേക്ക് വരും. സോ നിങ്ങൾ കൂടുതലും വീഡിയോസിലും അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസിലും കാണുന്ന പോസ്റ്റേഴ്സിലൊക്കെ കാണുന്ന പോസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലത്തെ ആയിരിക്കും. സോ വൺ, റൈറ്റ് ലെഗ് നേരെ ബാക്ക്, അതിൻ്റെ കൂടെ തന്നെ എയിമിങ്ങിലോട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലോട്ട് വരും. അപ്പോൾ നിങ്ങളുടെ റാക്കിൻ്റെ ഹെഡ് നിങ്ങളുടെ ഈ ഒരു ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. പല ആൾക്കാർക്കും പല മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള റാക്കറ്റിനെ ചരിച്ച് പിടിച്ച് കളിക്കുന്നവരുണ്ടാവും. സോ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും. പോയിന്റ് ഓഫ് കോൺടാക്റ്റ്, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് റാക്കിൻ്റെ ഫ്രെയിം എങ്ങോട്ടാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതറിയാത്ത ഒരാൾക്കാരെ സംബന്ധിച്ചോളം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, വൺ, ടു, റാക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എയിം ചെയ്ത് വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ ഷട്ടിലെ എയിം ചെയ്യുക. സോ ഇതായിരിക്കും എൻ്റെ പൊസിഷൻ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബേസിക് എയിമിംഗ് പൊസിഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഷട്ടിൽ അപ്പുറത്തെ കോട്ടിൽ നിന്ന് നമ്മുടെ കോട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളിയാണ് നല്ല രസം ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് ആൻഡ് സർവീസിൻ്റെയും മറ്റെല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ സ്ട്രോക്സുകളും ഇപ്പോൾ ബാക്കിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മിഡ് റേഞ്ചിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്ട്രോക്കുകളും, ടോസ്, ഡ്രോപ്പ്, സ്മാഷ് തുടങ്ങിയ എന്ത് സ്ട്രോക്കുകളാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ എയിമിങ്ങിലാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു പ്രെസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് സ്ട്രോക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ വൺ, റൈറ്റ് ലെഗ് ബാക്ക്, ടു, ദിസ് വിൽ ബി ദ പൊസിഷൻ. ഈ കൈകൊണ്ട് നിങ്ങൾ ഷട്ടിൽ എയിം ചെയ്യുക. അപ്പോൾ ഷട്ടിലനുസരിച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക. ഓരോ സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ഫർദർ കുറച്ച് കാര്യങ്ങളുണ്ടാവും, നമ്മൾ വരുന്ന പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് കുറച്ച് വൈഡായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്ന ഷട്ടിൽസ് എങ്ങനെയാണ് നിങ്ങൾ കളിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു എയിമിംഗ്, ഒരു സിസർജം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന ഷട്ടിലിനെ പല ആൾക്കാരും ചെയ്യുന്നത് എൽബോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഏരിയ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഇങ്ങനെ അടിക്കും. അതുകൊണ്ട് ഗ്രിപ്പ് തെറ്റായിട്ട് പിടിച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഹിറ്റ് ചെയ്യും. അവിടെയാണ് ഈ ഒരു എൽബോ റൊട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബിക്കോസ് ആ ഒരു റൊട്ടേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ മാറി മാറി വരുന്ന ഷട്ടിൽ നിങ്ങൾക്ക് അപ്പുറത്തെ കൂടിലേക്ക് പ്രോപ്പറായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ റാക്കിൻ്റെ ഹെഡ് കറക്റ്റ് ഡയറക്ഷനിലായിരിക്കില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ റാക്കിൻ്റെ ഹെഡും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഐഡിയയും തമ്മിൽ മാച്ചാക്കി എടുക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ എവറി ഡേ കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ ഗെയിം നിങ്ങൾക്ക് എൻഹാൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അവിടെയാണ് നിങ്ങൾ ഈ ഒരു ആം റൊട്ടേഷൻ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എയിം ചെയ്തതിന് ശേഷം ഫസ്റ്റ് എൽബോ ദെൻ ഹിറ്റ്. സോ വൺ, ടു, ത്രീ. അപ്പോൾ ഈ ഒരു എൽബോയുടെ ഈ ഒരു റൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഷട്ടിലെ ഹിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് സൈഡിലേക്ക് പോയാലും ഈ ഒരു എൽബോ റൊട്ടേഷൻ യൂസ് ചെയ്ത് ഷട്ടിലെ നിങ്ങൾക്ക് ഹിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഷോൾഡർ അല്ല, എൽബോ ആണ് നിങ്ങളോട് അപ്ലൈ ചെയ്യേണ്ടത്. എൽബോ പ്ലസ് നിങ്ങളുടെ റിസ്റ്റ്. സോ വൺ, ടു, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ്ട് റിസ്റ്റ് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം സോ ഈ ഒരു കോർഡിനേഷനാണ് യഥാർത്ഥത്തിൽ ബാഡ്മിൻ്റൺ ആവശ്യം. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് സിസർ ജമ്പ്, അതുപോലെ ചൈന ജമ്പ്, ഇത്
നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഗെയിമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പല മറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. നമ്മളതൊന്നും ഇപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അത് നിങ്ങളുടെ കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കണം, അതുപോലെ നിങ്ങളുടെ എൽബോ റൊട്ടേഷനും കറക്റ്റ് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാത്തത്. ഇത് കറക്റ്റായിട്ട് ചെയ്ത് നമുക്കിതിന് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. കാര്യം ഇത് വർക്കൗട്ട് ആയാൽ മാത്രമേ കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻഹാൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ മസ്റ്റായിട്ടും ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കമൻസിൽ. ബിക്കോസ് അതായിരിക്കും നമ്മുടെ ഒരു ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലായത്, എന്തൊക്കെയാണ് ഡൗട്ട് എന്നുള്ള കാര്യങ്ങൾ. സോ ഫർദർ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങളത് വാച്ച് ചെയ്യുക. എവരി 3 ഡേയ്സിൽ വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.